الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم طبيب يداوي الناس
സദസ്സിൽ ഉപവിഷ്ടനായ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിന്റെ കൃഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ചുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാറില്ല. അതുപോലെ മഹാനായ തേനു മുസ്ലിയ, അതുപോലെ ധാരാളം മഹത്തുക്കൾ ഇന്ന് മൺമറഞ്ഞ് ഖബറിൽ വിശ്രമിക്കുകയാണ്. അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ വലിയുള്ളാഹി തേനു മുസ്ലിയാവി നവ്വറല്ലാഹു മർക്കദ, അവിടുത്തെ 49-ാമത് ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രവാസന വേദിയിലാണ് നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. മഹാനവറുകളെ കുറിച്ച് നാട്ടുകാരായ നിങ്ങളോട് കൂടുതൽ വഹലു പറയേണ്ട ആവശ്യമില്ല. മഹാനായ ഉപ്പാപ്പയെ ജീവിതത്തിൽ പലതവണ കണ്ട ആളുകൾ ഉൾപ്പെടെ സന്നിഹിതരായ ഈ മജ്ലിസ് ഇൻഷാഅല്ലാഹ് ഒരല്പം വിഷയങ്ങൾ മാത്രം പറഞ്ഞ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന മതം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലുഷികമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അസമാധാനമാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്ഥലത്തും ഒരു നാട്ടിലും ഒരു രാജ്യത്തും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സമാധാനമില്ലാത്ത ഒരന്തരീക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും പവിത്രമായി കരുതുന്ന പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സ പോലും കുറഞ്ഞ ആഴ്ചകൾ നിസ്കരിക്കാൻ പോലും അവസരം നൽകപ്പെടാത്ത രൂപത്തിൽ അടക്കപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചവരാണ്. അതുപോലെ ഏത് നാടുകളിലായാലും രാജ്യങ്ങളിലായാലും
മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാഖിന്റെ തെരുവീഥികളിൽ, അതുപോലെ ഫലസ്തീനിന്റെ തെരുവീഥികളിൽ, അതുപോലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകൾ നാടുകടത്തപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. എന്തിനധികം മതേതരത്വത്തിന്റെ പര്യായമായി പറയുന്ന ഈ ഇന്ത്യ രാജ്യത്ത് പോലും മുസ്ലിമീങ്ങളായ ആളുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു വേള ചിന്തിച്ചു പോകുന്ന കോലത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് നടക്കുന്നത്. ഈ അടുത്ത് ഹാഫിദ് ജുനൈദി എന്ന് പറയുന്ന ഒരു യുവാവ്, ആ യുവാവിനെ നാട്ടിലുള്ള ആളുകളെല്ലാം കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ ദിവസം ഖുർആൻ 30 ജുസും മനഃപ്പാഠമാക്കിയതിന്റെ സന്തോഷത്തിൽ സ്വീകരണം ഏർപ്പെടുത്തി കാത്തിരിക്കുമ്പോ ആ യുവാവ്, ആ ഹാഫിദ് ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പെരുന്നാളിന്റെ ദിവസം നാട്ടുകാരുടെ മുന്നിലേക്ക് മയ്യത്തായി എത്തിയ വാർത്തയും നമ്മൾ കണ്ടു വായിച്ചു. ആ ഹാഫിദ് ജുനൈദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ബീഫ് കൈവശം വെച്ചു എന്ന ആരോപണമാണ്. അതുപോലെ യു പിയിൽ തന്നെ അലിമുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു പശു ചത്തുകിടന്നു എന്ന കാരണത്താൽ ആ മനുഷ്യനെയും നിഷ്ഠൂരമായി കൊല ചെയ്ത വാർത്ത നമ്മൾ വായിച്ചതാണ്. ഇങ്ങനെ 30 ആളുകളെ പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട രാജ്യം, ആ രാജ്യത്തിൽ 28 ആളുകളും മുസ്ലിമീങ്ങളായിരുന്നു എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞവരാ. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാടുകളിലും മുസ്ലിമാണ് എന്ന ഒരൊറ്റ പേര് കണ്ട്, ഒരൊറ്റ കാരണം കൊണ്ട് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, യുവാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ ഇങ്ങനെ അടിച്ചമർത്തലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ വലിയ വിഷമങ്ങളും വലിയ ത്യാഗങ്ങളും സഹിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ഒരു ആയുധം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ തങ്ങൾ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് പഠിപ്പിച്ചു തരുന്നൊരു വിഷയമുണ്ട്, വാളിനേക്കാളും മൂർച്ചയുള്ള ആയുധമാണ്. അതുപോലെ മൂർച്ചയുള്ള കുന്തങ്ങളെക്കാളും മനസ്സിൽ തുളച്ചു കയറുന്ന രൂപത്തിലുള്ള ആയുധമാണ്. ഏതാണ് ആയുധം? ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആയുധം, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സറിഞ്ഞുള്ള ദുആആണ്. ആ ദുആഇനോളം ഒരു വാളുകൊണ്ടും പ്രതിരോധിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ആ വാളിൽ ആ ദുആഇനോളം തന്റെ നേർക്ക് വരുന്ന അക്രമങ്ങളെ തടുക്കാൻ കഴിയുന്ന ഒരു പരിച ഒരു മുഅ്മിനായ മനുഷ്യന്റെയും കയ്യിലില്ല. ഏറ്റവും വലിയ ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിനോട് ഹൃദയമറിഞ്ഞ് അനുഭവിക്കുന്ന ത്യാഗങ്ങളും അനുഭവിക്കുന്ന വിഷമങ്ങളും രോഗങ്ങളും ഒന്ന് മനസ്സ് തുറഞ്ഞ് പറഞ്ഞാൽ ആ ദുആ, ആ അപേക്ഷ സ്വീകരിക്കാത്തവനല്ല അള്ളാഹു. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു തആല കാരുണ്യവാനാണ്. നമ്മളുടെ ഏത് വിഷയങ്ങളും മനസ്സ് പൊട്ടിയ നാഥന്റെ മുന്നിൽ ഒന്ന് പറഞ്ഞാൽ
ആ അല്ലാഹു സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറഞ്ഞത് വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അക്രമം കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ഏറ്റവും വലിയ സമാധാനത്തിന്റെ ദൂതുമായി കടന്നു വന്ന പ്രവാചകരാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ച നാട്ടിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം കുടുംബത്തിന്റെ അടുത്തു നിന്ന് പോലും അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ട വന്ന സമയത്ത് ആ നാട്ടുകാർക്കെതിരെ വാളെടുക്കാനോ പോരെടുക്കാനോ തുനിയാതെ സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള എല്ലാ നിലക്കും കാലാവസ്ഥകളും മറ്റ് അന്തരീക്ഷങ്ങളും എല്ലാം മാറിയ മദീനയിലേക്ക് പലായനം ചെയ്ത നേതാവാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ഒരിക്കലും വാളിന്റെ മതമല്ല. ഇസ്ലാം ഒരിക്കലും അന്യമതക്കാരന്റെ ഇടയിൽ കൊണ്ടുപോയി ബോംബ് പൊട്ടിക്കണമെന്ന് പറയുന്ന മതമല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീവ്രവാദത്തിന് വേണ്ടി പോരടിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല, നമ്മളിൽ പെട്ടവനല്ല ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരിക്കലും ഇസ്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും അക്രമത്തിനെ ഒരു നിലക്കും പിന്താങ്ങുന്ന മതമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് ലോകത്തിലെ നേതാവ് പറഞ്ഞത്, വാളിനേക്കാളും മൂർച്ചയുള്ള ആയുധം ഉണ്ട് നിന്റെ കയ്യിൽ. അതുപോലെ മനസ്സിനെ, ശരീരത്തെ മാത്രമല്ല മനസ്സിനെ വരെ പിടിച്ചു കൊല്ലാൻ ത്രാണിയുള്ള ആയുധം, ആ ആയുധമാണ് അദ്ദുആ. നാഥനായ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആ. പരിശുദ്ധമായ ഖുർആനിൽ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലകും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീ. ഒരു സംശയവുമില്ലാതെ, ഒരു സംശയത്തിനും വകയില്ലാത്ത പരിശുദ്ധമായ ഖുർആനിൽ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയമാണ്, വഖാല റബ്ബുകും നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു നിങ്ങളോട് ഇതാ പറയുന്നു. എന്താ നാഥനായ അല്ലാഹ് പറയുന്നതെന്നറിയുമോ? എന്നോട് ദുആ ചെയ്തോളൂ, എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും ശരി, മാറാവ്യാധികളായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വേദന കടിച്ചിറക്കുന്നവനാണോ, അതുപോലെ വീട്ടാൻ കഴിയുമോ എന്ന് വ്യാകുലതപ്പെടുന്ന, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവനാണോ, അതുപോലെ ഏത് നിലക്കുള്ള മർദ്ദനങ്ങൾക്ക് അടിമപ്പെടുന്നവനാണെങ്കിലും നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഊനീ എന്നോട് മനസ്സ് തുറന്നു പറഞ്ഞാൽ, അസ്തജീബ് ലക്കും ഞാനിതാ നിങ്ങളുടെ ദുആന് ഉത്തരം ചെയ്യാൻ റെഡിയാണ്, നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ നാഥനായ റബ്ബ് റെഡിയാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ആയത്ത് പറയുമ്പോ നമ്മെപ്പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിലൊരു സംശയമാണ്. ഉദ്ഊനി അസ്തജീബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം. എന്നാൽ കാലങ്ങളായില്ലേ നമ്മളുടെ പ്രയാസം നമ്മൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങിയിട്ട്?
നമ്മൾ അനുഭവിച്ചു തീർക്കുന്ന വേദനകൾ നിരത്താൻ തുടങ്ങിയിട്ടോ കാലങ്ങളേറെ ആയിട്ടുണ്ടോ? അതുപോലെ നമ്മളുടെ കടങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് പറയാൻ തുടങ്ങിയിട്ടോ ധാരാളം കാലങ്ങളായി. പക്ഷേ അള്ളാഹു തആല നമ്മളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടില്ല, നമ്മുടെ ദുആ ഏറ്റെടുത്തിട്ടില്ല. എന്തേ കാരണമെന്നോ സാധാരണക്കാരായ നമ്മുടെ മനസ്സിൽ സംശയം വരാറുണ്ടോ? ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, അതുപോലെ എന്റെ കുടുംബത്തിൽ എനിക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ, എന്നോട് ദുആ ചെയ്യാൻ പറയുന്ന പലരുടെയും ആവശ്യങ്ങൾ ഏറെക്കാലമായി ഞാൻ അള്ളാഹുവിനോട് പറയുന്നു. പക്ഷേ എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നില്ലല്ലോ, അല്ലാഹ് ഏറ്റെടുക്കുന്നില്ലല്ലോ. എന്തേ കാരണം? പരിശുദ്ധമായ ഖുർആനിൽ നാഥനായ അല്ലാഹു തആല വെറുതെ പറഞ്ഞതാണോ? അല്ല അല്ല. ഓ സഹോദരന്മാരെ, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി അവിടുത്തെ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥമുണ്ടോ? ആ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു വിഷയമാണ്. അറിയില്ലേ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നറിയുമോ? ദുനിയാവിലെ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പറ്റിയ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച കൊട്ടാരത്തിന്റെ പറുദീസയിൽ ജീവിച്ച ആളാണല്ലോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളിൽ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടോ നാഥനായ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന അവസരത്തിൽ മഹാനവറുകൾ അള്ളാഹുവിനോട് പറഞ്ഞ വിഷയമുണ്ടോ? തറത്തുൽ ഖൽക തുറം ഫീരിലാക വഅയ്തമതുൽ ലയാല ലികൈ അറാക. അല്ലാഹുവേ, ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയുന്ന സുഖങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിക്കുകയാണ്, എല്ലാ ആർഭാടങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന സുഖങ്ങളും അതുപോലെ ആർഭാടങ്ങളും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കാനുള്ളതാ. ഫൂത്തന തൊല്ലുദുനിയാഫീത്തന നല്ലറൂഫീഹ വല്ലമ്മ ആലിമോ അല്ലഹ ലേസസ് ലിഹയിൽ വാപ്പന. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കാനുള്ള ദുനിയാവാണല്ലോ. ഇതെല്ലാം ഇവിടെ ഇത്തേച്ചുകൊണ്ടോ ശാശ്വതമായ ലോകത്തേക്ക് യാത്ര പോകാനുള്ളവനാണല്ലോ. അതുകൊണ്ട് അല്ലാ തറത്തുൽ ഖൽക തുറം ഫീരിലാക വഅയ്തും തുല്യല ലികൈ അറാക. പടച്ചവനെ, ഞാനേതായി കൊട്ടാരത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന സകല ആസ്വാദനങ്ങളും സകല ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. എന്തിനാണ് ഞാൻ ഈ ദുനിയാവിൽ കിട്ടിയ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കുന്നതെന്നറിയുമോ? അതേ ലിക്കൈ അറാക്ക നിന്നെ കാണാന നിന്റെ ലിഖാ ലഭിക്കാന. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആ മഹാനവരെ കേൾക്കുന്ന ചെറിയൊരു കുട്ടിയുണ്ടാകാം.
കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമോനെയും വ്യക്തിമാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടോ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കിയ മഹാനാണല്ലോ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. എന്നാൽ ആ മഹാനവരുകളെ കുറിച്ച് മഹാനായ അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ യഹ്യാഉൽ മുദീൻ പറയുകയാണ്, മർറ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഫീ അസ്വാഖിൽ ബസറ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസറയിലുള്ള അങ്ങാടികളിലൂടെ ഒരു ദിവസം ഇങ്ങനെ നടക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ ബസറയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ മഹാനവരുകൾ ബസറയുടെ അങ്ങാടികളിലുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോ ആ മഹാന്റെ അടുക്കലേക്ക് അതാ ധാരാളം ആളുകൾ അങ്ങ് വരികയാണ്. അതങ്ങനെയാണ്, മഹാന്മാരൊരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞാൽ അവിടെ സ്വാലിഹീങ്ങൾ വരാറുണ്ട്. ദീന മുസ്ലിയാരുടെ ഉറൂസിനാണല്ലോ നമ്മളെ വന്നത്. ആ മഹാനവരികളെ കാണുന്ന കാണുന്ന അവസരങ്ങളിൽ, ആ മഹാനവരികൾ ജീവിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ആ മഹാനവരികളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ കുറെ ആളുകൾ വന്നല്ലോ. മഹാന്മാരുള്ള സ്ഥലത്ത് സ്വാലിഹീങ്ങൾ വരാറുണ്ട്, നല്ല വരത്താറുണ്ട്. അത് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസറയിലുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ ആളുകൾ അത് മഹാനവരുകളെയും തേടി അങ്ങോട്ട് ചെല്ലുകയാണ്. എന്തിനാ മഹാനവരുകളുടെ അടുക്കലേക്ക് ചെന്നതെന്നറിയുമോ? നമ്മൾ ഏതെങ്കിലും മഹാന്മാരുടെ സവിധത്തിലേക്ക് ചെന്നാൽ, ഉസ്താദെ എന്റെ വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടെന്നും മാറിക്കിട്ടാൻ ദുആ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കടം മാറാൻ ദുആ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ രോഗം മാറാൻ ദുആ ചെയ്യണം. ഇങ്ങനെ ദുനിയാവിലെ ആവശ്യങ്ങളല്ലാതെ നമുക്ക് പറയാനുണ്ടാവുകയില്ല. എന്നാൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അതേ ആളുകൾ അങ്ങ് വന്നിട്ട് അവരെ മഹാനവരികളോട് ചോദിക്കുകയാണ്, യാ അബാ ഇസ്ഹാഖ്, ഓ തങ്ങളെ, ഇന്നല്ലാഹ തആല യഖൂലു ഫീ കിതാബിഹി ഉദ്ഉനി അസ്തജിബ് ലകും. ഓ തങ്ങളെ, ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുണ്ടോ? ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയം നിൽക്കുന്നുണ്ടോ? അത് ഞങ്ങൾ തീർത്തു തരണം. എന്താ മനസ്സിലുള്ള സംശയം എന്നറിയുമോ? ഇന്നല്ലാഹ തആല യഖൂലു ഫീ കിതാബിഹി ഉദ്ഉനി അസ്തജിബ് ലകും. ഓ മഹാനവർഗളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഉദ്ഉനി അസ്തജിബ് ലകും, എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം എന്നൊരു ആയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ വനഹ്നു നദ്ഉ മുന്ദു ദഹ്രിൻ ഫലാ യസ്തജീബു ലനാ, ഞങ്ങളേറെ കാലമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഞങ്ങളേറെ കാലമായി ഞങ്ങളുടെ ആവശ്യതകൾ അള്ളാഹുവിന്റെ മുന്നിൽ നിരത്തുന്നു, ഞങ്ങളേറെ കാലമായി ഞങ്ങളുടെ രോഗങ്ങളൊന്ന് മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഞങ്ങളേറെ കാലമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പക്ഷേ ഫലാ യസ്തജീബു ലനാ, ഞങ്ങളെ ദുആയെ അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ, ഇജാബത്ത് കിട്ടുന്നില്ലല്ലോ. സാധാരണക്കാരായ
നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ള അതേ ചോദ്യമാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം തങ്ങളുടെ മുന്നിൽ വെച്ച് ആളുകൾ അങ്ങ് ചോദിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനവരുകൾ അവരോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, എന്തേ നിങ്ങളുടെ ദുആകൾ സ്വീകരിക്കാതിരിക്കുന്നത്? അതേ മഹാനവരുകൾ പറയുന്നു, ലിഅന്ന ഖുലൂബകും മാത്തു ബിഅസറതി ശിയാഇ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് മാറിപ്പോയതാണോ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് തെറ്റിയതാണോ? അല്ലേ? അല്ല. പിന്നെ എന്തേ ദുആ സ്വീകരിക്കാത്തത്? പോരായ്മ നിങ്ങളില, ന്യൂനത നിങ്ങളില. അതേ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങൾ നിങ്ങളിലുണ്ടോ? ഏതാണ് ആ കാരണങ്ങളെന്നറിയുമോ? അവിടുന്ന് പറയുന്നു, ലിഅന്ന ഖുലൂബകും മാത്തു ബിഅസറതി ശിയാഇ. കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചത്തുപോയിട്ടുണ്ടോ? 10 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളുടെ ജീവിതം പോയിട്ടുണ്ടോ? ജീവനില്ലാത്ത ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ അല്ലാഹ് എങ്ങനെ ഉത്തരം തരാന്, എങ്ങനെ സ്വീകരിക്കാന്? എന്നിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം റളിയല്ലാഹു അൻഹു അവിടുന്ന് സുബ്ഹാനല്ലാഹ് ആ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് ബാധിച്ചിരിക്കുന്ന 5 കാര്യങ്ങളുണ്ടോ? ആ 5 വിഷയങ്ങൾ അതേ മഹാനവരുകൾ പറയുന്ന ഒന്നാമത്തേത് ഏതാണെന്നറിയുമോ? അൽ അവ്വലു ഇന്നകും അറഫ്തുമുല്ലാഹ്. ഒന്നാമതായി നിങ്ങളുടെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം മഹാനായ ഇബ്രാഹിം ഇബ്നു ആദം തങ്ങൾ പറയുകയാണ്, ഇന്നകും അറഫ്തുമുല്ലാഹ്. നിങ്ങളല്ലാഹുവിനെ മനസ്സിലാക്കിയ ആളുകളാണ്. നാഥനായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനിൽ നിന്ന് നന്നായി മനസ്സിലാക്കിയവരാണ്. നിങ്ങൾ ആലോചിച്ചു നോ, ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ട അബൂജഹലിന് ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഉത്തുബത്തിന് കഴിഞ്ഞിട്ടില്ല, സൈബത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാ ആ ഹബീബായ തങ്ങളെ ജീവിതത്തിൽ ഒരു തവണ പോലും കാണാത്ത എനിക്കും നിങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ തൗഹീദിന്റെ ആശയം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് തന്നല്ലോ. നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ്, അതുപോലെ വെള്ളം നൽകുന്നവൻ അല്ലാഹുവാണ്, വായു നൽകുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം നൽകുന്നവൻ അല്ലാഹുവാണ്, അതുപോലെ കുടുംബം തന്നത് അല്ലാഹുവാണ്, മക്കളെത്തുന്നത് അല്ലാഹുവാ, സകല അവയവങ്ങൾക്കും ശേഷി നൽകിയത് അല്ലാഹുവാ. ഇങ്ങനെ ധാരാളം നിഅമത്തുകൾ നമുക്ക് നൽകിയ അല്ലാഹു, ആ അല്ലാഹുവിനെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടോ? പക്ഷേ ഫലം തുഅദു ഹഖഹു, ആ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വീട്ടാനുള്ള കുറെ കടപ്പാടുകളുണ്ടോ? ഓ സഹോദരന്മാരെ, നമ്മുടെ കണ്ണിന് കാഴ്ച തന്ന അല്ലാഹു, ആ അല്ലാഹുവിനോട് നമുക്ക് കടപ്പാടുകളില്ലേ? അതുപോലെ നമുക്ക് കേൾവിശക്തി തന്ന അല്ലാഹുവിനോട് നമുക്ക് ബാധ്യതയില്ലേ? അതേ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന അല്ലാഹു, ആ അല്ലാഹുവിനോടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ പലപ്പോഴും വീട്ടുന്നില്ല, പലപ്പോഴും നിങ്ങളെ പരിഗണിക്കുന്നില്ല.
കണ്ണ് തന്ന അല്ലാഹുവിനോട് കടപ്പാടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോ, സ്വന്തം കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം പോലും കാണാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് ദുനിയാവിൽ. ഈ ദുനിയാവിലുള്ള ഒരു സംഗതി പോലും ഇന്നേവരെ കാണാത്ത, കണ്ണിനെ കാഴ്ചയില്ലാത്ത എത്ര എത്ര ആളുകളുണ്ടോ? എന്നാൽ നമ്മുടെ കണ്ണിനെ അല്ലാഹു തആല കാഴ്ച തന്നു. അതുപോലെ ഒരു ശബ്ദവും കേൾക്കാൻ അവസരം കിട്ടാത്ത, ചെവി കേൾക്കാത്ത ആളുകളുണ്ടോ? നമ്മുടെ ചെവികൾക്കും അല്ലാഹു തആല ഒരു കുഴപ്പവും തന്നില്ല. അതുപോലെ നല്ല രൂപത്തിൽ ആരോഗ്യത്തോടെ നടന്നു പോകാൻ അല്ലാഹു നമുക്ക് ശേഷി നൽകി. എന്നാൽ കാൽ ഉള്ളവർക്ക് തന്നെ ശേഷിയുള്ള കൊടുക്കാത്ത ധാരാളം ആളുകളുണ്ടോ? ഒന്ന് നേരാമണ്ണം നടക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആളുകളുണ്ടോ? ഇങ്ങനെയെല്ലാം ആളുകളുള്ളപ്പോ നമുക്ക് അല്ലാഹു തആല എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണല്ലോ തന്നത്. ആ അനുഗ്രഹങ്ങളുടെ പേരിൽ ശുക്ര ചെയ്യാത്ത ആളുകളല്ലേ നമ്മളോ? അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളുടെ ദുആ സ്വീകരിക്കാത്തത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹാം റളിയല്ലാഹു അൻഹു, ഓ സഹോദരന്മാരെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് ആർക്കാണ്? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണല്ലോ ദുനിയാവ് അല്ലാഹു സൃഷ്ടിച്ചത്. ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രപഞ്ചം അല്ലാഹു തആല നിർമ്മിച്ചത്. ആ ഹബീബായ തങ്ങളല്ലേ നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ളത്? അതുപോലെ ഹബീബായ തങ്ങളല്ലേ നാളെ ഹൗദുൽ ഖൗസർ വിതരണം ചെയ്യാനുള്ളത്? അതുപോലെ നാളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, സകല അമ്പിയാക്കന്മാരുടെയും നേതാവാണ് ആ നേതാവായ ഹബീബായ തങ്ങൾ. അവിടുന്ന് അല്ലാഹു തആല ചെയ്തിരുന്ന നിഅമത്തുകൾക്ക് വല്ലാതെ ശുക്ര ചെയ്തവരാ ഹബീബായ തങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പില്ല. നരകത്തിൽ ഒരു കാലത്തും കടക്കുകയില്ല എന്ന് 100% ഉറപ്പില്ല. ആ നേതാവ് പാതിര സമയങ്ങളിലെല്ലാം മറന്നു ഉറങ്ങിയ നേതാവല്ല. ആ നേതാവ് ഒഴുകപ്പെട്ടു കിട്ടുമ്പോഴെല്ലാം വിശ്രമിച്ച നേതാവല്ല. മറിച്ചോ ലലം ഹബീബായ തങ്ങളുടെ ജീവിതം, ആ ജീവിതത്തിന്റെ ഒരു ഏട് മാനവറികൾ ബുസൂരി ഇമാം ബുർദയിൽ പറയുകയാണ്. ലലം തു സുല്ലതമൽ അഹിയല്ല മയില അനിസ്തകത് കദമ കുല്ലുർ റമി റമി. സമയങ്ങളിൽ അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. നാഥനായ അല്ലാഹുവിന്റെ മുന്നിൽ അവിടുന്ന് ഇബാദത്തിൽ മുഴുകുകയാണ്. ഏതുവരെയാണ് ആ ഹബീബായ തങ്ങൾ നിസ്കരിച്ചത്? അനീസ്തകത്തെ കഥമാറമി
ഹബീബായ തങ്ങളുടെ സറഫാക്കപ്പെട്ടരുടെ കാലുകളോ നീരുകെട്ടി വേർത്തുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ആ രൂപത്തിൽ ഹബീബായ തങ്ങളെ നിസ്കരിക്കുന്നത് കാണുമ്പോ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലയോ, അല്ലയോ തങ്ങളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉറപ്പുള്ള നേതാവല്ലയോ അങ്ങ്, എന്തിനാണ് നബി അങ്ങ് കാലിൽ നീരുകെട്ടി വേർക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ ലോകത്തിലെ നേതാവ് ആയിഷ ബീവിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഓ ഉമ്മമാരെ, ഓ യുവാക്കളെ, നമ്മുടെ മനസ്സിൽ നമ്മളെ വരച്ചിടേണ്ട മറുപടിയാണ് കേട്ടോ, നമ്മുടെ മനസ്സിൽ നമ്മൾ കോറിയിടേണ്ട വാക്കാണ് കേട്ടോ. എന്റെ ഹബീബായ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചതെന്നറിയുമോ? അല്ലയോ ആയിഷ, അഫല ഉഹിബ്ബു അൽ അകൂന അബ്ദ ശകൂറാ. മോളെ ആയിഷ, എനിക്ക് വേണ്ടിയാണല്ലോ അല്ലാഹു തആല ദുനിയാവിനെ പടച്ചത്, ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് വേണ്ടിയാണല്ലോ അല്ലാഹു തആല നിർമ്മിച്ചത്, നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അല്ലാ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത്, സകല അമ്പിയാക്കന്മാരുടെയും നേതാവായി എന്നെയാണല്ലോ അല്ലാ തെരഞ്ഞെടുത്തത്, അതുപോലെ ഫാത്തിമുൻ നബിയായി എന്നെയാണല്ലോ അല്ലാ സെലക്ട് ചെയ്തത്. ഇതെല്ലാം അല്ലാഹു തആല എനിക്ക് നൽകിയ നിഅമത്തുകളല്ലേ, അനുഗ്രഹങ്ങളല്ലേ. ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാതെ നന്ദി കെട്ടടിമയാവാൻ പാടുണ്ടോ ആയിഷ? ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിന്റെ ചോദ്യമാണ്. അല്ല ആയിഷ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടയോ? സഹോദരന്മാരെ, നമ്മളെല്ലാവരും നന്നായി ചിന്തിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവരാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ നമുക്ക് അല്ലാഹു തആല ചെയ്തതെന്ന നിഅമത്തുകൾ ആലോചിച്ചാൽ നന്ദിയുള്ള അടിമക്ക് ഉറങ്ങാൻ കഴിയുമോ? നന്ദിയുള്ള അടിമക്ക് ഒഴിവ് കിട്ടുമ്പോ വിശ്രമിക്കാൻ കഴിയുമോ? ഹബീബായ തങ്ങളെല്ലാം മറന്ന് നിസ്കരിക്കുകയാണ്. നാഥനായ റബ്ബ് ചെയ്ത നിഅമത്തുകൾ ആലോചിക്കുമ്പോ അവന് ശുക്ര ചെയ്യണമല്ലോ എന്ന ചിന്ത വരുമ്പോ അവിടുത്തേക്ക് ഉറക്കമില്ല, വിശ്രമമില്ല. ഈ രൂപത്തിൽ അല്ലാഹുവിനോട് നല്ല നന്ദിയുള്ള അടിമകളായി ജീവിക്കേണ്ടവരല്ലേ നമ്മളോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളുടെ നിസ്കാരത്തിന്റെ ഒരു ചെറിയ രൂപം ഞാൻ ഒരൊറ്റ ഹദീസിലൂടെ നിങ്ങളുടെ മുന്നിൽ പറയുക. നബിതങ്ങളിൽ കാലിന് നീര് കെട്ടി വീർക്കുന്ന രൂപത്തിൽ നിസ്കരിച്ചു എന്ന് നമ്മൾ കുറെ കേട്ടവരാണ്. ആ ഹബീബായ തങ്ങളുടെ നിസ്കാരത്തിന്റെ ചെറിയൊരു രൂപം മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ആ മഹാനവർകൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഒരു ദിവസം ഒരു രാത്രിയിൽ ഹബീബായ തങ്ങളോടുകൂടെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. മഹാനവറുകൾ പറയാ,
ഹബീബായ തങ്ങൾ പാതിരാ സമയത്ത് ഒരൽപ്പം ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നപ്പോ ഞാനും തങ്ങളുടെ പിന്നിൽ പോയി നിന്നു നിസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ഹബീബായ തങ്ങൾ നിസ്കാരം തുടങ്ങുകയാണ്. ഫാത്തിഹ ഓതി അവിടുന്ന് സൂറത്ത് തുടങ്ങുകയാണ്. ഏതാ ഹബീബായ തങ്ങൾ ഓതുന്ന സൂറത്ത് എന്നറിയുമോ? ഇഫ്തതഹ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയാണ് ഓതാൻ തുടങ്ങുന്നത്. സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിലെ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആ സൂറത്ത് ഹബീബായ തങ്ങൾ നിന്ന് നിസ്കരിക്കുമ്പോ തുടങ്ങുകയാണ്. ഹുസൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞു, ഫഖുൽതു, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, ഹബീബായ തങ്ങൾ ഒരു 100 ആയത്ത് ഓതി ആ റുക്ഉ ചെയ്യുമായിരിക്കും. സൂറത്തുൽ ബഖറ മൊത്തം ഓതലുണ്ടാവൂല. സൂറത്തുൽ ബഖറ ഏകദേശം 280 ചില്ലാനം ആയത്തുകളുള്ള സൂറത്താണ്. ദീർഘമുള്ള ആയത്തുകൾ. മഹാനവരുകൾ പറഞ്ഞു, ഏകദേശം ഒരു 100 ആയത്ത് ഓതിയ റുക്ഊയിലേക്ക് പോകും ഹബീബായ തങ്ങൾ. ആ നിലക്ക് ഞാൻ അങ്ങനെ നിന്നു. പക്ഷേ ഹബീബായ തങ്ങൾ ആ 100 ആയത്തുകൾ അങ്ങ് ഓതിക്കഴിഞ്ഞു. സുമ്മ മദാ, അവിടുന്ന് ഹബീബായ തങ്ങൾ നിർത്തുകയല്ല. 100 ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോ പിന്നെയും അങ്ങനെ ഓതുകയാണ്, റുക്ഊയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞു, മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, ആ പടച്ചവനെ, സൂറത്തുൽ ബഖറ കഴിഞ്ഞ റസൂലുള്ള റുക്ഊ പോകും, 100 ആയത്ത് കഴിഞ്ഞാ പോകുമെന്ന് കരുതി, പക്ഷെ പോയില്ല. ഇനി സൂറത്തുൽ ബഖറ മുഴുവൻ ഓതിക്കഴിഞ്ഞാലെങ്കിലും ഹബീബായ തങ്ങള് റുക്ഊയിലേക്ക് പോകുമായിരിക്കും. ആ പ്രതീക്ഷയിൽ മഹാനവറുകൾ ഇങ്ങനെ നിന്നു. പക്ഷേ സൂറത്തുൽ ബഖറ കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഇഫ്തതഹ സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ഓതാൻ അങ്ങ് തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് ആലോചിക്കാൻ കഴിയും അങ്ങനത്തെ ഒരു നിസ്കാരം. മെഹ്റാബിലുള്ള ഉസ്താദ് വല്ലുഹ വല്ലേലിയുടെ മുകളിലുള്ള സൂറത്തെങ്ങാനും ഓതിയാലേ കത്തിയെടുത്ത് കുത്താൻ തോന്നും നമുക്ക്. അത്രയും സ്നേഹമായിരിക്കും ആ ഇമാമിനോട്. 20 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും, ഇതെല്ലാം കൂടെ ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ തീർത്തു തരുന്ന ഉസ്താദ് ഉണ്ടെങ്കിൽ ആ ഉസ്താദിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് നമുക്ക്. നോബല് സമ്മാനം കൊടുക്കണം ഉസ്താദിന്. അങ്ങനല്ലേ നമ്മൾ പറയാറുള്ളത്? ഒരു 5 മിനിറ്റ് വൈകിയ ചെറുപ്പക്കാരൻ മാറി നിന്ന് പറയും, ഇത് മുന്നോട്ട് പോകൂല. ഒന്നാമത്തെ ദിവസം തറാവീഹ് നിസ്കരിച്ചപ്പോ ഉസ്താദ് ഒരു 3/4 മണിക്കൂർ എടുത്താൽ പിറ്റേന്ന് പകുതി സഫ് ആളെ കാണൂല. അവര് നേരെ അപ്പുറത്തെ പള്ളിയിലുണ്ടാവുക. എന്തേ അവിടുത്തെ ഉസ്താദ് എത്ര മിനിറ്റ് കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് അറിയാനാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് ആ ഉസ്താദ് കൈകാര്യം ചെയ്താൽ സുബ്ഹാനല്ലാഹ്. ഉസ്താദിന് ശമ്പളം കൊടുക്കുമ്പോ ചെറുപ്പക്കാര് പറയും, അത്ര ഒന്നും കൊടുത്താ പോരാ, കുറെ കൊടുക്കണം. കാരണോ 23 റക്അത്ത് 15 മിനിറ്റ് കൊണ്ട് വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത ആളാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്തുള്ള നിസ്കാരമാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. സൂറത്തുൽ ബഖറ കഴിഞ്ഞു, ഇഫ്തതഹ സൂറത്തുൽ നിസാ, അവിടുന്ന് സൂറത്തുൽ നിസാ എന്ന് തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പയും ഹുദൈഫത്തുൽ യമാനി തങ്ങളെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, സൂറത്തുൽ നിസാ കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ റുക്ഊയിലേക്ക് പോകുമായിരിക്കും. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തുനിന്നു. അങ്ങനെ സൂറത്തുൽ നിസാ കഴിഞ്ഞു. ഇഫ്തതഹ സൂറത്തുല ഇംറാൻ, സൂറത്തുൽ നിസാ കഴിഞ്ഞിട്ടും ഹബീബായ തങ്ങൾ റുക്ഊയിലേക്ക് പോവുകയല്ല. പിന്നെയോ ഇഫ്തതഹ ആലിം
ഇമ്രാന് സൂറത്ത് തുടങ്ങിയ ഈ മൂന്ന് സൂറത്തുകൾ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്ന് സൂറത്തുകൾ ഒരൊറ്റ റക്അത്തിൽ ഓതുന്നു. എങ്ങനെയാ ഹബീബായ തങ്ങളുടെ ഓത്തുന്നറിയുമോ? യഖ്റഉ മുതറസ്സില, വളരെ സാവകാശത്തില. തസ്ബീഹ് ചൊല്ലേണ്ട അവസരം വന്നാൽ അവിടെ നിർത്തുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. അതുപോലെ റഹ്മത്ത് ചോദിക്കേണ്ട അവസരം വരുമ്പോ നിർത്തുന്നു, റഹ്മത്ത് ചോദിക്കുന്നു. കാവലി തേടേണ്ട വിഷയം വന്നാൽ ഹബീബായ തങ്ങൾ അവിടെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് കാവലി തേടുകയാണ്. ഇങ്ങനെ വളരെ ദീർഘമായ ഒരു റക്അത്ത് ഈ മൂന്ന് സൂറത്തുകളും അങ്ങ് ഓതിക്കഴിഞ്ഞപ്പോ സുമ്മറക്ക ഹബീബായ തങ്ങളെ പിന്നീട് റുക്കൂഴിലേക്ക് പോവുകയാണ്. ഹബീബായ തങ്ങളുടെ റുക്കൂഴി എങ്ങനത്തെ റുക്കുവാണ്? കേവലം മൂന്ന് തസ്ബീഹ് ചൊല്ലി നിൽക്കുന്ന റുക്കുവാണോ? അല്ല അല്ല. ഹുദൈഫത്തിൽ യമാനി തങ്ങൾ പറയുന്നു, സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാഉം സൂറത്തുൽ ആലി ഇംറാനും ഈ മൂന്ന് സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിച്ച ഒരൊറ്റ റക്അത്തില്ലയോ? ഏകദേശം അതേ സമയം തന്നെ ഹബീബായ തങ്ങൾ റുകൂഇൽ നിൽക്കുന്നു. റുകൂഇലാണ് ഹബീബായ തങ്ങൾ ഈ നൃത്തം. ചെറുപ്പക്കാരെ, സുജൂദിലാണ് വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെ? സുജൂദിലാണ് വലിയ കുഴപ്പമില്ല. കാരണോ മറ്റു പല മാർഗങ്ങളുണ്ടല്ലോ അവിടെ. ഹബീബായ തങ്ങൾ റുകൂഇൽ നിൽക്കുന്ന രൂപമാണ് മഹാനായ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറയുന്നത്. നഹ്വം മിൻ ഖിയാമിഹി, നൃത്തത്തിൽ എത്ര സമയമാണോ നിന്നത് ഏകദേശം അതേ സമയം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂഇൽ അങ്ങ് നിൽക്കുകയാണ്. വെറുതെ അല്ല ഹബീബായ തങ്ങളുടെ കാലിൽ നീര് വന്നു പോയത്. വല്ലം തു സുല്ലതമൽ അഹിയല്ല അനീസ്തകത്തെ പദമാറമിറമീ. സഹോദരന്മാരെ, ഇത് ലോകത്തിലെ നേതാവ് അല്ലാഹുവിന്റെ മുന്നിൽ നന്ദി ചെയ്തതിന്റെ ഒരു രൂപമാണ് കേട്ടോ. എന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഞാനും നിങ്ങളും പാതിര സമയത്ത് എല്ലാം മറന്നുറങ്ങുകയാണല്ലോ. അതുപോലെ ഒഴിവ് കിട്ടുമ്പോ നമ്മളെ വിശ്രമിക്കുകയാണ്, റാഹത്തെടുക്കുകയാ. ഓ സഹോദരന്മാരെ, ഓ ഉമ്മമാരെ, അല്ലാഹു തആല നമ്മളെ മനസ്സ് പൊട്ടി പറയുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനുള്ള കാരണം മഹാനായ ഇബ്രാഹിം ഇബ്ന അദ്ഹം തങ്ങൾ പറയുന്നതാ, ആ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളെ നിർവഹിക്കേണ്ട കടപ്പാടുകളില്ലേ, അത് നിർവഹിക്കാത്തതാ, പരിഗണിക്കാത്തതാ. സഹോദരന്മാരോട്, പ്രത്യേകിച്ച് യുവാക്കളോട്, യുവതികളോട് പറയട്ടെ, ഒരൊറ്റ നിസ്കാരം പോലും കലാക്കി പോകരുത്. ഒരൊറ്റ നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ കലാവാൻ പാടില്ല. അറിയില്ലേ ഹബീബായ തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് അവിടുത്തെ വല്ലാതെ മർദ്ദിച്ചപ്പോ ആ നാട്ടുകാർക്കെതിരെ ഹബീബായ തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. ആ നാട്ടുകാരോട് ഹബീബായ തങ്ങൾ അവരെ നശിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് ശാപപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്നാൽ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങളെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ദൂതരായ തങ്ങളോ അതെ 10 വയസ്സായ മക്കളെ അടിക്കാൻ പറഞ്ഞ ഒരേ ഒരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ദൂതരല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ ത്വായിഫിലെ മണലാരണ്യത്തേക്ക് ചെന്നപ്പോ അവിടെയുള്ള അങ്ങാടി പിള്ളേരെ വെള്ളാരങ്ങൾ എടുത്തുകൊണ്ട് ഹബീബിന്റെ കാലിനെറിഞ്ഞു. ആ കാലതാ പൊട്ടിയിട്ട് രക്തം മുഴുകി വല്ലാതെ പ്രയാസപ്പെട്ടു. ആ നാട്ടുകാരെ ശിക്ഷിക്കാൻ വേണ്ടി ജിബിരിയിലെ സർവ്വവിധ സന്നാഹങ്ങളുമായി വന്നപ്പോ ദുആ ചെയ്യാൻ നോക്കിയപ്പോ അവിടുന്ന് ഹബീബായ തങ്ങളെ പറഞ്ഞത് ആ നാട്ടുകാരെ നശിപ്പിക്കരുത്, വിവരമില്ലാത്തത് കൊണ്ടാണ് അവരെ നന്നാവാനുള്ള സാധ്യതയുണ്ടോ? സ്വന്തം ശരീരത്തിന് മുറിവ് പറ്റിച്ച സമയത്ത് പോലും ഹബീബായ തങ്ങൾ അവരെ ആക്രമിക്കാനോ അടിക്കാനോ ദുആ ചെയ്യാനോ പോയിട്ടില്ല. എന്നാൽ പ്രായപൂർത്തിയാവാത്ത 10 വയസ്സായ കുട്ടിയില്ലയോ, ആ കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഓ ഉമ്മമാരെ അടിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളുടെ ഒരൊറ്റ അസ്ഹർ നിസ്കാരം അങ്ങ് കലായി പോകുന്നു. ഒരു നിസ്കാരം അങ്ങ് കലാവുകയാണ്. ആ നിസ്കാരം കലാവാൻ കാരണക്കാരായ ഒരു വിഭാഗം ആളുകളുണ്ടോ? ആ ആളുകൾക്കെതിരെ ഹബീബ് ദുആ ചെയ്തു. മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നഹറാ. പടച്ചവനെ, അവരിൽ മരിച്ചുപോയ ആളുകളുടെ ഖബർ, അതുപോലെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വീടുകൾ, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നഹറാ, തീ കൊണ്ടങ്ങ് നിറച്ചു കളയണേ അല്ലാഹ്. ജമാഅത്തിന് വരാതെ ചില ആളുകൾ വീട്ടിൽ നിന്നപ്പോ ഹബീബായ തങ്ങൾ ബിലാല് തങ്ങളോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാ, ആ ജമാഅത്തിന് വരാത്ത ആളുകളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ വീടിന് തീയിട്ട് കളഞ്ഞാലോ എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഹബീബായ തങ്ങളെ തീയിടാൻ പോലും അതേ ഉദ്ദേശിച്ച വീടാണ് ജമാഅത്തിന് പോകാത്ത വീട്. ഇത്രയും ഗൗരവത്തിലാണ് ഹബീബായ തങ്ങളെ നിസ്കാരത്തിന് പഠിപ്പിച്ചു തന്നത്. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കരിച്ചോളണം. നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നും കഴിയില്ലേ കിടന്ന് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇനി ഒന്നിനും കഴിയില്ലേ നീനില്ല മനസ്സിലെങ്കിലും ഹാളിറാക്കണം. സുബ്ഹാനല്ലാഹ്. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാ. ചെറുപ്പക്കാരായ ഇസ്ലാമിൽ ഒരു പഴുതുമില്ല. നിസ്കാരം ഒഴിവാക്കാൻ ജോലി കാരണമല്ല കേട്ടോ. നിസ്കാരം ഒഴിവാക്കാൻ രോഗം കാരണമല്ല കേട്ടോ. നിസ്കാരം നിർബന്ധമായ വിഷയമാണ്. അതുകൊണ്ട് ഒരൊറ്റ നിസ്കാരം പോലും ഏത് തിരക്ക് പിടിച്ച അവസരത്തിലാണെങ്കിലും ശരി, കലാക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നിസ്കരിക്കണം. അവരിരുന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇന്ന് നിങ്ങൾ നോക്കൂ, പള്ളികളൊക്കെ ആകെ 5 സഫ് നിൽക്കാൻ സ്ഥലമുള്ള പള്ളിയിലും 2 സഫ് കസേരന്റെ സഫാണ്. സുബ്ഹാനല്ലാഹ്. നല്ല ഉഷാറിൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്ന് വന്ന് ചാടിക്കളിച്ചു വന്ന ആൾക്കാരും പള്ളിയിലെത്തിയാൽ കസാരങ്ങിട്ടിട്ട് ഒരൊറ്റയിരുത്തി എന്നിട്ട് ഇരുന്ന് നിസ്കരിക്കും. ഞാൻ ആ ഭാഗം വല്ലാതെ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഉള്ളതാണോ എന്ന് അറിയില്ല, കേട്ടു. ഏതോ ഒരു പള്ളിയിൽ ഉസ്താദ് സകല കസേരകളും ഒഴിവാക്കിയിട്ട് അവിടെ മദ്രസിലെ ബെഞ്ച് കൊണ്ടുപോയിട്ട് അന്നേരം ഇരുന്നില്ല. കസേര എങ്ങനെ കിട്ടുമ്പോ ഒരു VIP സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്. മദ്രസയിലെ ഉസ്താദാം കസേരയൊക്കെ മാറ്റിയിട്ട് അവിടെ മദ്രസയിലെ ചെറിയ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ച് കൊണ്ടുപോയി, ഇരിക്കുന്നവനാണെങ്കിൽ അതിലിരിക്കാലോ. അന്ന് എല്ലാരും നിന്ന് നിസ്കരിച്ചു. ഇന്നൊരു ഫാഷനാണ് ഇരുന്ന് നിസ്കരിക്കല്. നിസ്കാരം സഹീഹാവൂല. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. അല്ലാഹു മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിനോടുള്ള ഹഖ് വിട്ടാതെ ജീവിച്ചാൽ ആ ആളുകളുടെ ദുആയെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇനിയോ രണ്ടാമതായിട്ട് മഹാനായ ഇബ്രാഹിം അവൻ അദ്ദേഹം തങ്ങൾ പറയുന്ന കാരണമേതാണ്? അൻസഅംതും അന്നകും തുഹിബ്ബൂന റസൂലല്ലാഹ്. മഹാനവരുകൾ പറയുകയാണ്, സഅംതും, നിങ്ങളെ വാദിക്കുന്നു, നിങ്ങളെ ഞൊടിയുന്നു. എന്താ നിങ്ങളുടെ വാദം എന്നറിയുമോ? അന്നകും തുഹിബ്ബൂന റസൂലല്ലാഹ്, നിങ്ങൾ നാഥനായ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി നിങ്ങളെ ഇഷ്ടം വെക്കുന്നവരാണ് എന്നാ നിങ്ങളെ വാദിക്കുന്നത്? നിങ്ങളെ ഹബീബിനെ ഇഷ്ക വെക്കുന്ന ആശിക്കങ്ങളാണെന്ന് പറയുകയാണ്. അതുപോലെ നിങ്ങൾ വലിയ മഹബൂബീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാ. അല്ലക്കും തുഹിബ്ബൂന റസൂലുള്ളാഹ്, നാഥനായ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നവരാണെന്ന് പറയുന്നു. പക്ഷേ സുമ്മ തറക്കും സുന്നതഹു, ആ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഹബീബിന്റെ ചര്യകൾ ഒഴിവാക്കുന്നു, ഹബീബിന്റെ സുന്നത്തുകൾ ഒഴിവാക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹമുള്ള കാരണത്താൽ ബുറുദ സംഘടിപ്പിക്കുന്നവരാണ്, നമ്മളെ മൗലിദിന്റെ സദസ്സിൽ ഇരിക്കുന്നവരാണ്, ചെല്ലുന്നവരാണ്, ഹബീബിന്റെ മധു പറയുന്ന സ്ഥലത്ത് പാടുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ടോ? ഹബീബിന്റെ അപദാനങ്ങൾ പറയുന്ന സദസ്സിൽ നമ്മൾ സംഘടിപ്പിക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആളും ഈ മജ്ലിസിൽ ഉണ്ടാവുകയില്ല. ലോകത്ത് തന്നെ ഒരു മുസ്ലിമും ഹബീബായ തങ്ങളോട് ഇഷ്ടമില്ലാത്തവരില്ല. പക്ഷേ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി അവിടുന്ന് ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിൽ പറയുന്നു, അന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ആ ഹബീബിന്റെ ചര്യകൾ ഒഴിവാക്കുന്നു, ഹബീബിന്റെ സുന്നത്ത് പരിഗണിക്കുന്നില്ല. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചത് കുറേയേറെ മനസ്സിലാക്കിയവരില്ലേ നമ്മൾ? അറിയില്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അമീറുൽ മുഅ്മിനീനായി ഭരണം നടത്തുന്ന കാലഘട്ടം, സുബ്ഹാനല്ലാഹ്, നീതിമാനായ ഭരണാധികാരി എന്ന് ലോകം മുഴുവന് സംശയലേശമല്ലേ വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി. ഇന്ത്യ രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ രാജ്യത്തിലെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും ആശിച്ചു ഉമറിന്റെ ഭരണം വേണമെന്നോ? ആ ഗാന്ധിജിയുടെ ദീർഘവീക്ഷണം നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ നീതിമാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അവിടുത്തെ അടുക്കലേക്കതാ ധാരാളം മുതലുകൾ വരികയാണ്, ധാരാളം ദീനാറ് വരികയാണ്, സ്വർണ നാണയങ്ങൾ വരികയാണ്. ആ നാണയങ്ങൾ ആ സ്വത്തുകൾ ഇങ്ങ് വന്നപ്പോ അവിടുന്ന് നാട്ടികാരായ ആളുകൾക്കത് വീതം വെച്ചു കൊടുക്കുകയാണ്. കൂട്ടത്തിലെ ആ മഹാനപരിഗണ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറ തങ്ങൾ വരുന്നു, അതുപോലെ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വരുന്നു. ഈ രണ്ടു പേരും വന്നപ്പോ അതേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്വന്തം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് 3000 ദിനാർ കൊടുക്കുന്നു. ഉസാമ റളിയല്ലാഹു അൻഹുവിന് 3500 ദിനാർ കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഞങ്ങൾ ചോദിച്ചു, അല്ല ഉപ്പാ, നിങ്ങൾ എന്തേ അനീതി കാണിക്കുന്നത്, നിങ്ങൾ എന്തേ നീതി കാണിക്കാത്തതോ? എനിക്ക് 3000 തന്നപ്പോ ഉസാമക്ക് എന്തേ നിങ്ങൾ 3500 കൊടുത്തത്? മാ സബഖനീ ബിശൈഇൻ, ആ ഉസാമ എന്നെ ഒരു വിഷയത്തിലും മുൻകടന്നിട്ടില്ലല്ലോ, എന്നെക്കാളും ഒരു പവറും ഉസാമക്ക് പറയാനില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ പരിഗണിക്കാതെ ഉസാമയെ പരിഗണിച്ചത്? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഓ അബ്ദുല്ലാ, മോനെ, നീ എന്റെ ചോരയിൽ പറന്നവനാണ്, നിന്നോട് എനിക്ക് നല്ല സ്നേഹമുണ്ട്, നല്ല സ്നേഹം ഉണ്ടോ? പക്ഷേ മകനായ നിന്നെക്കാളും ഉസാമയെ ഞാൻ പരിഗണിക്കാനുള്ള കാരണം എന്താ? അവിടുന്ന് മഹാനവരുകൾ പറയുകയാണ്, ഇല്ലാബാഹു കാന അഹബ്ബ ഇല റസൂലില്ലാ മിൻ അബീക. ഓ അബ്ദുല്ലാ, നിന്റെ പിതാവേ ഉമറാണല്ലോ, എന്നാൽ ഉസാമയുടെ ബാപ്പ സൈദ് റളിയല്ലാഹു അൻഹു കേട്ടോ, ഇല്ല അബാഹു, നിശ്ചയം ഉസാമ തങ്ങളുടെ പിതാവായ സൈദ് തങ്ങളില്ലയോ, കാന അഹബ്ബ ഇല റസൂലില്ലാ മിൻ അബീക, നിന്റെ പിതാവായ ഉമറിനേക്കാളും ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉസാമയുടെ ഉപ്പയായ സൈദ് തങ്ങളോട്. സൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പോറ്റുമകനാണല്ലോ, അതുപോലെ ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബിയുണ്ടോ? അത് മഹാനായ സൈദ് തങ്ങളോ. മോനെ അബ്ദുല്ലാ, നിന്റെ ഉപ്പയായ ഉമറിനെക്കാളും ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അതേ ഉസാമയുടെ ഉപ്പയായ സൈദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ ഫാസറുതു ഹബ്ബ റസൂലില്ലാ, ഞാൻ എന്റെ ഇഷ്ടത്തെക്കാളും ഹബീബിന്റെ ഇഷ്ടം പരിഗണിച്ചതാണ്, ഹബീബിന്റെ ഇഷ്ടത്തിന് സ്ഥാനം കൊടുത്തതാണ്. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മറുപടിയാണ് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹബീബായ തങ്ങളെ സ്വന്തം ഇഷ്ടത്തെക്കാളും ഇഷ്ടപ്പെട്ട ആളുകളാണ് മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളും ഹബീബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവനാണ്, എന്നല്ല ഹബീബായ തങ്ങളുടെ തിരുചര്യകൾ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ നമ്മൾ ഒഴിവാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദൈനംദിനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ധാരാളം സുന്നത്തുകളല്ലേ നമ്മൾ ഒഴിവാക്കിക്കളയുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് എല്ലാ മേഖലകളിലും തിരുസുന്നത്ത് പഠിപ്പിച്ചു തന്ന നേതാവാണ്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ഹബീബായ തങ്ങൾ അവിടെയൊക്കെ നമുക്ക് ധാരാളം അച്ചടക്കങ്ങളും മര്യാദകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ? ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. വെള്ളം കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം. സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കുമ്പോ സാധാരണ എല്ലാ ആളുകളും വലത് കൈയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാ വെള്ളം കുടിക്കുമ്പോഴോ പലപ്പോഴും ആ ഹബീബായ തങ്ങളുടെ തിരുചര്യക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ നമ്മൾ ഇടത് കൈ ഉപയോഗിക്കുകയാണ്. ആ നമ്മളാണ് പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ്. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ ആലോചിച്ചോ, ഈ സദസ്സിൽ തന്നെ തലമറക്കാത്ത കുറച്ച് ആളുകളെ ഞാൻ കാണുന്നു, മറന്നുപോയതാണ്. ഇൻഷാല്ലാ ഇനി മുതൽ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് സുന്നത്തുകളൊക്കെ ഉണ്ടാണ് നമ്മളുടെ ആഹ്റം രക്ഷപ്പെട്ട് കിട്ടുക എന്ന് പറയാൻ കഴിയില്ല. ഏത് സുന്നത്തുകളൊക്കെ ഉണ്ടാണ് നമ്മുടെ ആഹ്റം രക്ഷപ്പെടുക എന്ന് പറയാൻ കഴിയൂല. നിങ്ങളറിയില്ലേ, പൂച്ചക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ ആഹ്റം രക്ഷപ്പെട്ട ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്സാരമാണ് എന്ന് കരുതുന്ന പല വിഷയങ്ങളും ചിലപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള അമലുകളായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാള് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക, മോനെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, ലാസ്റ്റ് എനിക്ക് കഴിയൂല, കിബിറ. ചില ആൾക്കാർക്ക് ചിലത് പറഞ്ഞ പിടിക്കൂല. ചില ആളുകളോട് ചിലത് പറഞ്ഞാൽ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയൂല. ഹബീബായ തങ്ങൾ ആ തങ്ങളാ കുട്ടിയോട് പറഞ്ഞു, ആ ആളോട് പറഞ്ഞു, കുൽ ബി യമീനിക, മോനെ വലത്തെ കൈ കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് പറഞ്ഞപ്പോ ആ ആള് പറഞ്ഞു, ലാസ്റ്റ് എനിക്ക് കഴിയൂല, ഞാൻ ചെയ്യൂല. അപ്പ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിനക്ക് കഴിയൂലെങ്കിൽ കഴിയണ്ടെന്ന് പറഞ്ഞു. ഹദീസിൽ കാണാം, പിന്നെ മരണം വരെ ആ വലത് കൈ വായ് ഭാഗത്തേക്ക് ഉയർത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാത്തത് ഹബീബായ തങ്ങളുടെ സുന്നത്താണ് എന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ അത് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്? ആ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൽ ഒരു അനിഷ്ടകരമായ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? നമ്മൾ ആലോചിക്കണം. ഏതായിരുന്നാലും ഭക്ഷണം കഴിക്കുമ്പോ നമ്മളൊക്കെ വലത് കൈ ഉപയോഗിക്കും, വെള്ളം കുടിക്കുമ്പോ ഇടത് കൈയാ. ചില ആളുകളെ കാണാം ഇടത് കൈ കൊണ്ട് കുടിക്കുമ്പോ വലത്തെ കൈ കൊണ്ട് താങ്ങ് കൊടുത്തത് കാണാം. ഇത് എവിടുന്ന് കിട്ടിയതാന്ന് അറിയൂല. ഒരിക്കല് മഹാനായ റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഉസ്താദ് അവർക്ക് ബുഖാരിയുടെ സബക്കിൽ പറഞ്ഞത് ഓർമ്മ വരിക. ഉസ്താദ് പറഞ്ഞു, ചില ആളുകൾ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കും, വലത്തെ കൈ കൊണ്ട് ഒരു താങ്ങും കൊടുക്കും. ഇത് എവിടുന്ന് കിട്ടിയതാണാവോ? റയീസുൽ ഉലമാ കാണാത്ത കിതാബൊന്നും ഇപ്പൊ കണ്ട ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ സുൽത്താനുല്ലലം ഉസ്താദെ കണ്ട കിതാബുകളൊന്നും ഇപ്പോ നമ്മളെ പോലുള്ള മുത്തല്ലിമികളൊന്നും കണ്ടിട്ടുണ്ടാവൂലല്ലോ. ഹബീബായ തങ്ങൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു താങ് കൊടുക്കേണ്ട ആവശ്യം? അത് വലത് കൈ കൊണ്ട് തന്നെ കുടിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമറ തങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് അറിയാം. ഹബീബായ തങ്ങൾ എന്ത് ചെയ്തോ അതൊക്കെ അതേപോലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ആളാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കലും റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാത്ര പോയി.
ആ പോകുന്ന അവസരത്തിൽ വഴിയിൽ ഒരു മരമുണ്ട്, അതിന്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഹബീബായ തങ്ങൾ ആ കൊമ്പുള്ള കാരണത്താൽ കുനിഞ്ഞു പോയി. പിന്നെ കൊറേ കാലം കഴിഞ്ഞു, അബ്ദുല്ലാഹിബ് ഉമറ തങ്ങളും മറ്റു ചില ആളുകളും ആ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നു. അന്ന് ആ വഴിയില്ല മരവുമില്ല കൊമ്പുമില്ല. പക്ഷേ ആ കൊമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തിയപ്പോ അബ്ദുല്ലാഹിബ് ഉമറ തങ്ങൾ അവിടെ ഒന്ന് കുനിഞ്ഞു, കൊമ്പൊന്നില്ല. കൂടെയുള്ളവര് ചോദിച്ചു, ഇതെന്താ, ഇതെന്തിനാണ് ഇങ്ങനെ കുനിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മറുപടി, ഹബീബായ തങ്ങൾ കുനിഞ്ഞ സ്ഥലമാണ്. അവിടെ ഇപ്പം മരണ്ടോ കൊമ്പുണ്ടോ അതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പം മരണ്ടോ ഇപ്പൊ കൊമ്പുണ്ടോ അതൊന്നും എന്റെ വിഷയമല്ല. ഹബീബായ തങ്ങൾ അവിടെ കുനിഞ്ഞു, അതുകൊണ്ട് ഞാനും കുനിയുക. ഇതാണ് മഹബ്ബത്ത്. നമ്മള് ഹബീബിന്റെ ആളുകൾ, നമ്മൾ വലിയ സദസ്സുകളും മറ്റും സംഘടിപ്പിക്കാൻ ദിവസങ്ങളോളം ഉറക്കൊഴിയുന്ന ആളുകളാണ്. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ പലപ്പോഴും ഒഴിവാക്കി പോവുകയാണ് സഹോദരന്മാരെ. പലപ്പോഴും വലതുകൈ കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കാനുള്ള ന്യായം പറയാറുള്ളത്, വലതുകൈയിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, ആ കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ചാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാവില്ലേ, അത് ഭാര്യമാർക്ക് കഴുകാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു സദസ്സിൽ വെച്ച് അങ്ങനെ ചെയ്യുമ്പോ അത് അഭിമാനത്തിന് കേടുവരുന്ന വിഷയമാണ്. എന്നാൽ സഹോദരന്മാരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നമ്മളുടെ ആധുനിക യുഗം ഏത് സൽക്കാരത്തിന്റെ സദസ്സിലേക്ക് ചെന്നാലും അതുപോലെ കല്യാണ വീടുകളിലേക്ക് ചെന്നാലും അവിടെയെല്ലാം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഏത് തരത്തിലുള്ളതാണ്, ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസുമാണെന്ന് ഉപയോഗിക്കാറുള്ളത്. ഒരു തവണ നീ ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാറില്ല. അതുപോലെ ഒരു തവണ ആ ഗ്ലാസിൽ നീ വെള്ളം കുടിച്ചാൽ അത് പിന്നെ ആരും ഉപയോഗിക്കാറില്ലല്ലോ, വേസ്റ്റിലേക്ക് തട്ടാറാണ് പതിവ്. ആ ഡിസ്പോസിബിൾ ഗ്ലാസ് നീ വലത് കൈ കൊണ്ട് കുടിച്ചാലും ഇടത് കൈ കൊണ്ട് കുടിച്ചാലും പിന്നെ അത് ഉപയോഗിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഡിസ്പോസിബിൾ ഗ്ലാസിൽ വെള്ളം കുടിക്കുന്ന അവസരത്തിൽ പോലും ഇടത് കൈ കൊണ്ട് കുടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല, കഴുകാനുള്ള ബുദ്ധിമുട്ടുമില്ല. ആ അവസരത്തിൽ പോലും ഹബീബായ തിരുനബിയുടെ സുന്നത്തുകൾ ഒഴിവാക്കുന്ന ആളുകളല്ലേ നമ്മളോ? നമ്മുടെ ദുആ അല്ലാഹ് എങ്ങനെ സ്വീകരിക്കാന? ഈ മജ്‌ലിസിൽ വെച്ച് മഹാനായ തേരു മുസ്ലിയാരു നവറുള്ളാഹു മർഹബ, ആ ഉപ്പാപ്പയെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ നടന്നുകൊണ്ട് പോയിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അതേ രൂപത്തിൽ പോകാൻ ഇഷ്ടപ്പെട്ട താല്പര്യം കാണിച്ച് നിർബന്ധം കാണിച്ച മഹാനാ അല്ലാഹു ആ മഹാനവരികളുടെ നോട്ടമുള്ള മജ്‌ലിസാക്കി തരട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊരു വിഷയം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ചില ആളുകളുണ്ട് ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പ്രായം കുറേ ആയിട്ടുണ്ടാവും, മുഖത്തെ കവിളുകളിൽ ചുളിവുകൾ വന്നിട്ടുണ്ടാവും, അതുപോലെ ശരീരങ്ങളുടെ തൊലികളെല്ലാം ചുളിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവരുടെ തലയിൽ ഒരൊറ്റ നരച്ച മുടി പോലും കാണാൻ കഴിയൂല, അതുപോലെ താടിയിലും മീശയിലും നരച്ച മുടി കാണാൻ കഴിയൂല. എന്തേ കാരണമെന്നറിയുമോ? പല ആളുകളും കറുത്ത കളറടിച്ച് നടക്കുകയാ, കറുത്ത പെയിന്റ് അടിച്ച് കറുപ്പിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടോ? നഊദു ബില്ലാഹ്. ഹബീബായ തങ്ങൾ ലാനത്ത്
സുന്നത്ത് ചെയ്ത വിഷയമല്ലേ കറുപ്പിക്കുന്നത്? ചുവപ്പിക്കൽ സുന്നത്താ, എന്നാൽ കറുപ്പിക്കൽ ഹറാമാണ്, യാതൊരു സംശയവും ഇല്ല. ചില ആളുകളുണ്ടോ, അവര് താടിയിലെ മുടി കറുപ്പിക്കുന്നു, തലയിലെ മുടി കറുപ്പിക്കുകയാണ്. എന്തിനാ ഇസ്രായീലിനെ പറ്റിക്കാനാണോ? റൂഹ് പിടിക്കുമ്പോ ആള് മാറിപ്പോകാനാണോ? അറിയില്ലേ മഹാനായ സയ്യിദുന, അവിടുന്ന് ഭരണം നടത്തുമ്പോ ഒരു അറാബിക്ക് ജോലി കൊടുക്കുകയാണ്. എന്തേ അറാബിക്ക് കൊടുത്ത ജോലി എന്നറിയുമോ? ഇടക്കിടക്ക് അമീറുൽ മുഅ്മിനീനായ ഭരണാധികാരിയായ ഉമർ ബിനുൽ ഖത്താബിന്റെ അടുത്ത് വരണം. എന്നിട്ട് ആ ഉമർ ബിനുൽ ഖത്താബിനോട് പറയണം, മറേ നിനക്ക് മരണമുണ്ട്, മരിക്കാനുള്ളതാണ്, മരിക്കാനുള്ളതാണ്. ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രം ഒരാളെ ജോലിക്ക് നിർത്തുകയാണ്. സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ്. എന്നാൽ ആ ഇടക്കാണ് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ ശരീരത്തിലുള്ള രോമങ്ങൾക്ക് നരബാധിക്കുന്നത്. ആ രോമങ്ങൾ കറുത്ത രോമങ്ങൾക്ക് വെളുപ്പ് നിറമെന്ന് വന്നു പോകുന്നത്. ആ നരബാധിച്ച രോമങ്ങൾ കണ്ടപ്പോ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ അഹ്റാബിയെ വിളിക്കുന്നു. എന്നിട്ട് ആ ആളോട് പറയുന്നു, അല്ലയോ മുനേ, ഇനി നിന്റെ സേവനം ആവശ്യമില്ല, നിന്റെ ജോലിയുടെ ആവശ്യമില്ല, എന്നെ മരണമുണ്ട് എന്ന് പറയാൻ ഉണർത്തുന്ന ഒരാള് ആവശ്യമേയില്ല. കാരണമെന്തേ? എന്റെ രോമങ്ങളുടെ കളറ് മാറിയിട്ടുണ്ട്. അതേ മരണത്തിൻ്റെ ദൂതുമായിട്ട് മായ്ച്ച് കളയാൻ പറ്റാത്ത അടയാളമല്ലേ വന്നതോ? അതുകൊണ്ട് ഇനി ഒരാളുടെ ഉണർത്തലിന് ആവശ്യമില്ല. അതേ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് തങ്ങള് നരകണ്ടപ്പോ മരണത്താലോചിക്കുന്നു. എന്നാലോ ചില ആളുകൾ നരവന്നാൽ അതിനെ കറുപ്പിച്ച് പ്രായം കുറക്കാൻ നോക്കുകയാ. മോനെ ഹബീബിനെ സ്നേഹിക്കുന്നവരാണോ, കറുപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇന്ന് ആ കറുപ്പിക്കലിന് ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലയോ, പലപ്പോഴും ആ രോമങ്ങളിലേക്ക് വെള്ളം ചേരുന്നത് പോലും തടയുന്ന രൂപത്തിലുള്ള കളറുകളാണ്. വുളു എടുക്കുമ്പോ ആ രോമത്തിലേക്ക് വെള്ളം എത്തുന്നില്ലെങ്കിലോ നിന്റെ വുളു സ്വഹീഹല്ല, നിന്റെ നിസ്കാരം സ്വഹീഹല്ല. നീ നിന്റെ ഭാര്യയുമായ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട വലിയ അശുദ്ധിക്കാരനായി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താൻ വേണ്ടി കുളിക്കൽ നിർബന്ധമാണല്ലോ. ആ കുളി പോലും നിന്റെ രോമത്തിലേക്ക് വെള്ളമെത്തിയിട്ടില്ലെങ്കിലോ സ്വഹീഹല്ല, സ്വീകാര്യമല്ല. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാതെ നീ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ അത് വലിയ പാതകമാണ് കേട്ടോ, അപരാധമാണ് കേട്ടോ. താടിയും മുടിയും കറുപ്പിക്കൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. ഞാനിത് പറയാനുള്ള കാരണം, സുബ്ഹാനല്ലാഹ്, എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യനുണ്ട്, ഒരു സഹോദരനുണ്ട്, നല്ല താടിയുള്ള മനുഷ്യനാണ്, സാധാരണക്കാരനാണ്.
എല്ലാ സദസ്സുകളിലും മുന്നിൽ തന്നെ വരുന്ന സഹോദരൻ റസൂലുള്ളാന്റെ പേര് പറയുന്നത് കേട്ടാൽ ഏറ്റവും ഉച്ചത്തിൽ സ്വലാത്ത് പറയുന്ന സഹോദരനാണ്. ഒരു വേള അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, ഏകദേശം 2-3 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ഈ വലിയതൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. ആ വാർഡിലൂടെ ആളന്വേഷിച്ചു നടന്നപ്പോ ആളെ കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടു. അന്വേഷിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണ് കിടക്കുന്നത്. എന്റെ ആളെ മാറിപ്പോവാനുള്ള കാരണം, ഞാൻ കാണുന്ന സമയത്ത് മുഴുവനും നല്ല കറുത്ത താടി വെച്ച മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. അതുപോലെ നല്ല കറുത്ത മുടിയുള്ള മനുഷ്യനെയാണ് കണ്ടത്. ആ ഹോസ്പിറ്റലിൽ ഒരു 3 ആഴ്ച ഇങ്ങനെ കിടന്നപ്പോ തലയിലുള്ള മുടികളെല്ലാം ആ പെയിന്റ് അടിച്ചത് പോയിട്ട് അതിന്റെ യഥാർത്ഥ നിറമായ വെള്ള നിറത്തിലാണ് കാണുന്നത്. അറിവില്ലാത്തത് കൊണ്ടാവാം സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ പോലും സ്വീകാര്യമല്ലാതെ പോകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് കേട്ടോ. ഈ അടുത്ത് ഒരു ഗൾഫുകാരനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ കറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ ഇത് മൈലാഞ്ചിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കറക്കുന്ന മൈലാഞ്ചി ഉണ്ടോ? അതേത് നാട്ടിലെ മൈലാഞ്ചിയാന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു, അതേത് നാടാന്നറിയൂല, ആ പേക്കിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൈലാഞ്ചിയാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മൊബൈലില് വാട്സപ്പിൽ കിട്ടിയ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ഞാനത് പ്രത്യേകം മാറ്റി വെച്ചിട്ട്. എന്തേ? പന്നി മാംസത്തിന്റെ പേക്കിന്റെ മുകളിൽ ഹലാൽ മീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിന്നാൻ പറ്റും? കമ്പനിയാണോ ഹലാലും ഹറാമും തീരുമാനിക്കല്? ചില ആളുകൾ പറയലത് കമ്പനി മൈലാഞ്ചിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ടത് മൈലാഞ്ചിയാണ്. കമ്പനി പന്നി മാംസത്തിന്റെ മുകളിൽ ഹലാല് നേടി വെച്ചാൽ അത് ഹലാലാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലൊക്കെ മനസ്സിലാക്കിയാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ രൂപത്തിൽ ഹബീബായ തങ്ങളുടെ ജീവിതം അവിടുന്ന് പഠിപ്പിച്ചതെന്ന തിരുസുന്നത്തുകൾ പരിഗണിക്കാതെ ഒരിക്കലും തന്നെ ജീവിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുമ്പോ പലപ്പോഴും വല്ലാതെ വേദനിക്കുന്ന പല പോസ്റ്റുകളും പല ചിത്രങ്ങളും കാണുകയാണ്. ഈ അടുത്ത് കഅബാലയത്തിന്റെ മുകളിൽ ഒരു പന്നിയെ കയറ്റി വെച്ചൊരു ചിത്രം കാണാനിടയായി. മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. കഅബാലയത്തിന്റെ മുകളിൽ ഒരു പന്നിയുടെ ചിത്രം, ഏതോ ഒരു അമുസ്ലിം സഹോദരൻ ചെയ്തതാണ്. അത് ചെയ്യാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ മുസ്ലിം യുവാക്കളുടെ പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലപ്പോഴും അമുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾ, അതെന്തുമാവട്ടെ, ആ ആരാധ്യ വസ്തുക്കൾ ഒരിക്കലും തന്നെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ആ വിഷയം വളരെ വ്യക്തമായി കൊണ്ടു പറയുന്നു. വലാത്തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വും ബിഗൈരി ഇൽം. ഒരിക്കലും തന്നെ നിങ്ങൾ മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചിത്രങ്ങൾ നമുക്കത് വലിയ പാഠമാണ്. ഹൈന്ദവരായ ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ടോ, അല്ലെങ്കിൽ മറ്റ് ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്നിട്ടോ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം തന്നെ മോശമാണ്, അത് ശരിയല്ല, തെറ്റാണ് എന്നിങ്ങനെ ആ ആരാധ്യ വസ്തുക്കളെ അപകീർത്തിപ്പെടുത്തും രൂപത്തിൽ, നിന്ദിക്കുന്ന രൂപത്തിൽ പലരും പ്രചാരണം നടത്തുന്ന സമയമാണ്. ഓ യുവാക്കളെ, ഒരിക്കലും നല്ല മറ്റുള്ള മതക്കാരൻ ബഹുമാനിക്കുന്ന വസ്തുക്കളെ നിന്ദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വലാത്തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വും ബിഗൈരി ഇൽം.
അവരുടെ ആരാധ്യ വസ്തുക്കൾ അവര് ബഹുമാനിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ നിന്ദിച്ചാൽ നിങ്ങൾ ബഹുമാനിക്കുന്ന അല്ലാഹുവിനെ നിന്ദിക്കാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ കഅബാലയത്തിന്റെ മുകളിൽ പന്നിയുടെ ഫോട്ടോ വെക്കാനുള്ള കാരണമായി മാറും. അതുകൊണ്ട് ചെറുപ്പക്കാര, ഒരിക്കലും തന്നെ ഒരു മതക്കാരന്റെയും ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ പാടില്ല. നമ്മുടെ മതത്തിനുള്ള പ്രബോധനം നമുക്ക് നടത്താം, നമ്മൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ നമുക്ക് വർണ്ണിക്കാം, നമുക്ക് പറഞ്ഞുകൊടുക്കാം. അത് മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ കയറ്റാൻ ആവരുത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളുടെ മതം, ഞങ്ങൾ ഞങ്ങളുടെ മതം. ആ നിലക്ക് നല്ല സാഹോദര്യത്തോടെ ജീവിക്കേണ്ടവരല്ലേ? ഒരിക്കലും നല്ല ഒരാളെയും അപമതിക്കാനോ അപമാനിക്കാനോ പാടില്ല. ഈ ഇസ്ലാം ചെറിയ ജീവികളെ പോലും അപമാനിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമാണ്. അറിയല്ലേ, മഹാനായ താജുദ്ദീനു സുബ്ഖി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. കുട്ടിയായിരുന്ന സമയത്ത് ഒരു നായയെ കാണുകയാണ്. ആ നായയെ കണ്ടപ്പോ താജുദ്ദീനു സുബ്ഖി ആ നായയോട് പറഞ്ഞു, ഇഫ്സഹിയ കൽബബന കൽബോ, എടാ നായയുടെ മകൻ നായെ മാറി നിൽക്കൂ. ഇതൊരു നായയോട് തന്നെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ സ്വന്തം പിതാവായ തഖയുദ്ദീനു സുബ്ഖിയുണ്ടോ, അവിടുന്ന് വലിയ മഹാനാണ്. ആ തഖയുദ്ദീനു സുബ്ഖി ആ താജുദ്ദീനു സുബ്ഖി എന്ന മകനോട് പറയുന്നു, ലാ യജൂസു ലക അൻ തഖൂല ഹകദാ, മോനെ ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും തന്നെ അങ്ങനെ പറയുന്നത് നല്ലതല്ല. ഇത് പറഞ്ഞപ്പോ മകനായ താജുദ്ദീനു സുബ്ഖി വാപ്പയോട് ചോദിച്ചു, അലൈസൽ കൽബു ബുന കൽബോ, അല്ലോ ഉപ്പാ നായയുടെ കുട്ടി നായ തന്നെയല്ലേ? പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ഞാനൊരു ആടിനെ കുറിച്ചല്ലോ നായയുടെ കുട്ടി എന്ന് പറഞ്ഞത്, ഞാനൊരു പോത്തിനെ കുറിച്ചല്ലോ നായയുടെ കുട്ടി എന്ന് പറഞ്ഞത്. അലൈസൽ കൽബു ബുന കൽബോ, നായയെ കുറിച്ചല്ലേ നായയുടെ കുട്ടി എന്ന് പറഞ്ഞത്? അതെന്തേ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ആ സമയത്ത് പിതാവ് പറഞ്ഞു, മോനെ നായ തൊട്ടാലേ വട്ടം കേകേണ്ട ജീവിതം തന്നെയാണ് ശരിയാണ്, പക്ഷേ നായയും അല്ലാഹുവിന്റെ ഒരു ജീവി തന്നെയാണല്ലോ. അല്ലാഹുവിന്റെ ഒരു ജീവിയെയോ നീ അപമാനിക്കല്ല. ഇത് പറഞ്ഞപ്പം മകൻ പറഞ്ഞു, ഇത് വല്ലാത്തൊരു എഴുമ തന്നെയാണ്, ഇത് വല്ലാത്തൊരു മതം തന്നെയാണ്. അറിയില്ലേ, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു വലിയ പണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നു. ആ പണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ആ മനുഷ്യന് ആ പണ്ഡിതൻ നായക്ക് പത്തിരി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. നായക്ക് പത്തിരി ഇങ്ങനെ മുറിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനായ ഹംബലി ഇമാമ കയറിച്ചെന്ന് സലാം പറഞ്ഞു. മഹാനവരകൾ സലാം മടക്കി കൂടുതൽ വർത്തമാനത്തിന് നിൽക്കാതെ പിന്നെയും ആ നായക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോ ആ മഹാനവരകൾ അഹമ്മദി ഇമാമിനോട് പറയുന്നു, നിങ്ങളൊന്നും കരുതരുത്, ഞാൻ ഈ നായക്ക് ഭക്ഷണം മുറിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ വന്നു. ആ സമയത്ത് ഞാനും നിങ്ങളോടില്ല, ആ സംസാരത്തിന് ഞാൻ വന്നാൽ പ്രതീക്ഷയോടെ എന്റെ അടുത്തേക്ക് വന്ന നായ നിരാശനായി പോകും. ഹബീബായ തങ്ങളുടെ ഒരു വാക്കുണ്ടോ, പ്രതീക്ഷയോടെ ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോ അവരുടെ പ്രതീക്ഷ മുറിച്ചു കളഞ്ഞാൽ അല്ലാഹു തആല അവന്റെ പ്രതീക്ഷ നാളെ മുറിച്ചു കളയുമെന്നൊരു വാചകമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നായന്റെ അടുക്കലേക്ക് പ്രതീക്ഷയോടെ വന്നപ്പോ ആ നായയെ നിരാശപ്പെടുത്താൻ നിൽക്കാതെ ഞാൻ മാറി നിന്നതോ? ഇങ്ങനെ എല്ലാ ജീവികളെയും അതെ അപമാനിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
തേനി മുസ്ലിയാര് മഹാനവറുകൾ ഉപ്പാപ്പയുടെ ജീവിതത്തിലും കാണാൻ കഴിയുന്ന ധാരാളം ചരിത്രങ്ങളുണ്ട്. കോട്ടക്കലങ്ങാടിയിൽ വെച്ചോ മധുര പലഹാരം വാങ്ങിയിട്ട് വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോ അതിൽ ഉറുമ്പുകളെ കാണുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ചിന്തിച്ചു പഠിച്ചവനെ, ഇതിന്റെ കൂടെയുള്ള ഇതിന്റെ കൂട്ടുകാര് കോട്ടക്കലങ്ങാടിയിലെ ബേക്കറിയിലാണുള്ളത്, ഇവര് ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതി തിരിച്ച് അതേ കടയിലേക്ക് തന്നെ ചെന്ന് ഉറുമ്പിനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോന്ന മഹാനാണ് മഹാനായ തേനു മുസ്ലിയാര് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ തിരുചര്യകൾ മുറുക പിടിച്ച് ജീവിച്ച മഹാനാം. പലപ്പോഴും ഉസ്താദുമാരെ കിതാബ് ഓതി തരുമ്പോ തേനു മുസ്ലിയാരുടെ ഉപ്പാപ്പയുടെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നത് ഓർമ്മ വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അക്കാലത്ത് ട്രൗസർ ഇട്ട് നടക്കുന്ന കാലമാണ്. ഔറത്ത് മറക്കാതെ ട്രൗസർ ഇട്ട് നടന്നാൽ വടി കൊണ്ട് അടിച്ചിരുന്ന മഹാനാണ്. അവരുടെ മുന്നിൽ പോലീസുകാരനും സമമാണ്, എല്ലാവരും സമമാണ്. അല്ലാഹുവിന്റെ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഔറത്ത് മറക്കട എന്ന് പറഞ്ഞ് അടിച്ചിരുന്നു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹാനവരികൾ ഉപയോഗിച്ച വടി, പോലീസുകാരൊക്കെ അടിക്കാൻ ഉപയോഗിച്ച വടി ഇന്ന് മഹാനവറുകളുടെ വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അല്ലാഹു മഹാനവറുകളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. തൽക്കാലം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും ചെറുതെന്ന് കരുതുന്ന പല വിഷയങ്ങളും ഒരുപക്ഷെ നാളെ ആഖിറത്തിൽ ആ ഒരൊറ്റ നന്മ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് പരമാവധി തലകൾ മറച്ച്, അതുപോലെ നെരിയാണിയുടെ മുകളിൽ വസ്ത്രം ധരിച്ച്, അതുപോലെ ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ വലത് കൈ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് നല്ല രൂപത്തിൽ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് തൽക്കാലം നിർത്തുകയാണ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബറക്കത്തോടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും എഴുന്നേറ്റ് ഈ സദസ്സിന്റെ അടുത്തേക്കൊന്ന് വന്നൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയ. എല്ലാവരും നേരിട്ട് അടുത്ത് വരട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും ഒന്നുകൂടെ അടുത്ത് വന്നു, ഞാനൊന്നും ചെയ്യൂല, ഇങ്ങോട്ട് പോരി, അങ്ങോട്ട് പോരി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നാളെ ആഖിറം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ മഹാനുഭാവന്മാരൊക്കെ ജീവിച്ച രൂപത്തിൽ ചെറുതായിട്ടെങ്കിലും ജീവിക്കാൻ അല്ലാഹു തആല ഈ ഒത്തുകൂടലൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം ഈ പള്ളിയും മറ്റും ഒക്കെ നല്ല സന്തോഷത്തിൽ നടന്നു പോകുന്നത് നിങ്ങളുടെ ഒക്കെ സഹകരണം കൊണ്ടാണ്. നാട്ടുകാരായ നിങ്ങളെല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുള്ള അല്ലാഹു തആല ചെയ്യുന്ന സദഖകളെല്ലാം നാളെ ആ ഇരുട്ടറയാവുന്ന മണ്ണറയിലേക്ക് ചെല്ലുമ്പോ അതിനെ പ്രകാശിപ്പിക്കുന്ന വലിയ അമലുകളാക്കുന്നതിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പള്ളിയും മറ്റുമൊക്കെ നടന്നു പോകണമെങ്കിൽ ഓരോ മാസം വലിയ ചെലവുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഒരു മാസത്തെ
അടുത്ത ജനുവരി മാസം വരെയുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഏകദേശം റെഡിയാണ്. ജനുവരി മുതൽ നമ്മുടെ പള്ളി നടക്കണമല്ലോ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇതിന് സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും എന്ത് പ്രയാസമുണ്ടെങ്കിലും അല്ലാഹു തആല മഹാനവരുടെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ചു തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ധാരാളം ആളുകൾ പല പല മാറാവ്യാധികളായ രോഗങ്ങളൊക്കെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന അവസരങ്ങളാണ്. അള്ളാഹു നമുക്ക് ആർക്കും അത്തരത്തിലുള്ള ഒരു രോഗവും നൽകാതിരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു അമലായി കിട്ടി, മഹാനവരകളുടെ കൈപിടിച്ച് പോവാനുള്ള ഒരു അവസരം കിട്ടും എന്ന നെയ്യത്തിൽ മാസത്തിൽ 4000 രൂപ ഉണ്ട്. ആർക്കെങ്കിലും ഒരു 4000 രൂപ തരാൻ പറ്റിയ ആൾക്കാരുണ്ടോ? ഇപ്പയല്ല, ജനുവരി മാസം അങ്ങനെ ഏതെങ്കിലും ഒരു മാസം കൊടുത്താൽ മതി. ഒരു 4000 രൂപ ഈ മജ്‌ലിസിലേക്ക് തരാൻ പറ്റിയ ആളുകളുണ്ടോ? അതാ രണ്ടാളുകൾ. അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ ദ്വാരക്കുമ്പോ ആമീൻ പറയലില്ലേ? ഉണ്ടല്ലേ? ആ ഉണ്ടെന്നാ ഉറക്കാമീൻ പറയണേ. ഈ 4000 രൂപ വെറുതെ കളയാൻ പറഞ്ഞ ആരോ കളയോ? നിങ്ങൾ ആമീൻ കിട്ടണം എന്ന്. അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. പഠിച്ചവനെ എന്തു ഉദ്ദേശമുണ്ടെങ്കിലും നീ എല്ലാം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അതെ, 4000 ഏറ്റെടുക്കുന്ന ആൾക്കാര് 4000 ഒറ്റടിക്ക് തരണമെന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 1000 കൊടുക്കുക, പിന്നെ 1000 അങ്ങനെ കൊടുത്ത് തീർത്താലും മതി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 4000 രൂപ തരാൻ പറ്റിയ? ഒരു കൊല്ലത്തിന്റെ ഉള്ളിലായിട്ട് ഒരു 4000 രൂപ. അതാ ബിസ്മില്ലാ. അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. ഒന്ന് ഉറക്കുന്ന സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم رحمنا يا الملك الجبار يا الله നീ നൽകിയ സമ്പത്തിൽ നിന്ന് നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ സംഭാവന ചെയ്യുന്നവരാണ്. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഒരു മേഖലയിലും നീ അവരെയോ ഞങ്ങളെയോ വഷളാക്കല്ലേ അല്ലാ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യം ഒരാൾക്കും നീ നൽകല്ലേ റഹ്മാനെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തേക്കായി. ഇനി ഏതെങ്കിലും ഒരാൾ ഒരു 4000 രൂപ തരാൻ പറ്റിയ ആള്, ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് പറഞ്ഞാൽ ആരണ്ടോ? ഇനി 4000 രൂപ ഇല്ലെങ്കിൽ 2000 രൂപ വെച്ചിട്ട് രണ്ടാൾ കൂടി തരാൻ പറ്റിയല്ലോ. 2000 രൂപ തരാൻ പറ്റിയല്ലോ. ആ ബിസ്മില്ല. അത മറ്റൊരാൾ, അവർ 1 മാസം കൂടിയായി. ഏപ്രിൽ മാസമായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ആ 2000 അല്ലേ രണ്ടാളൂലേ? ആ 2000. ആ വേറെ ആളത് ബാക്കിൽ. അതാ അല്ലാഹുവിനെ കബൂലാക്കുവാൻ റഹ്മാനെ, ആമീൻ പറയാനുള്ള ഊർജം കൊടുക്കണേ അല്ലാ. എന്ത് മനുഷ്യന്മാരാണ് അല്ലേ? അല്ലാഹുവിനെ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഇനി ആരാ? ഏതെങ്കിലും രണ്ടാളുകളും കൂടും കൂടിയിട്ട് തരാൻ പറ്റിയവരുണ്ടോ? ഒരാള്, 2000. വേറെ ആള്, 2000. വേറെ 3 ആള്, 3 ആള്.
ഇപ്പൊ 2000-ത്തിന്റെ 3 മാസത്തെ കാര്യം. 6 മാസമായി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി 2000 തരാൻ പറ്റിയ മേക്കലൊക്കെ ആരെങ്കിലും ഉണ്ടോ? അതാ ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവെ അർസിന്റെ തന്നിൽ കിട്ടുന്ന യുവാക്കളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. 6.5 മാസം. ഇനി ആരെങ്കിലും ഉണ്ടോ? 2000. ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് 2000 ഉറുപ്പ്യ അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ ചോദിക്കുന്നത്. ആരാ? 4000. നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ആ അപ്പൊ 7 മാസം. ഇനി ആരാ? 2000. ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, ഒരു മേഖലയിലും നീ വഷളാക്കല്ല റഹ്മാനെ, നല്ല ജോലി നൽകണം റഹ്മാനെ. 2000 അല്ലേ? അപ്പൊ 8 മാസം. ഇനി ഒരു 4 മാസത്തെ കൂടി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? 2000 വെച്ച് തരാൻ പറ്റൂല. അതവിടെ ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാ. ഞാൻ തന്നെ ദുആ, ഞാൻ തന്നെ ആമീൻ പറയേണ്ട കോലാണ്. ഇങ്ങനത്തെ ഞാൻ പോകുമ്പോ ഒരു ഗ്ലാസ് ചായ മയത്തു, എന്നാലും ആമീൻ പറ എന്താ ചെയ്യ. അപ്പൊ അവിടെ 2 ഇല്ലേ? അപ്പൊ 8.5 മാസം. ഇനി ആരെങ്കിലും ഉണ്ടോ? 2000. ഏതെങ്കിലും സഹോദരന്മാര്? അതാ അവിടെ 2000. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. 9 മാസം. ഇനി ഒരു 3 മാസം കൂടി കിട്ടിയാൽ ആരാളല്ലേ? 2000 തരാൻ പറ്റിയ ആൾക്കാരുണ്ടോ? ഉമ്മമാരെ ഭാഗത്തൊക്കെ ചിലപ്പോ ആരെങ്കിലും ഉണ്ടാവും, പോയോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി ആരെങ്കിലും ഉണ്ടോ? 2000 രൂപ തരാൻ പറ്റൂ? 1000 തരാൻ പറ്റിയ ആൾക്കാരുണ്ടോ? അതാ ഒരാളാ. അപ്പൊ 9.5 അല്ലേ? അതാ വേറെ 30. അപ്പൊ 9.5 വേറെ ആളാ. 9.75 ഉണ്ടോ? എന്നാ 10 അല്ലേ? ഇനി 2 മാസം കൂടി. ഇനിയിപ്പോ തികയാണ്ട് എങ്ങനെ ഇവിടുന്ന് പോവുക? 1000 രൂപ തരാൻ പറ്റിയ 4 ആൾക്കാരുണ്ടോ? ഒരു 8 ആൾക്കാർ വേണം 1000 രൂപ തരാൻ പറ്റിയ. ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവെ വലിയ സന്തോഷവും റാഹത്തും അവരുടെ ജീവിതത്തിൽ നൽകണം റഹ്മാനെ. നാളെ നിന്റെ അടുത്തേക്ക് വരുമ്പോ നല്ല സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ വരുന്ന രൂപത്തിൽ വരാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തോഫീക്ക് നൽകണം റഹ്മാനെ. 2000 രൂപ ആയതിലെ? അപ്പൊ എത്ര മാസമായത്? 10.5. ഇത് മുജാഹിദിലെ നിസ്കാരത്തിന്റെ ഫർള് പറഞ്ഞ പോലെ ഇപ്പൊ ഈ 10.5. നിസ്കാരത്തിന്റെ ഫർള് എത്ര ഉണ്ടെന്ന് വെച്ചാൽ മുജാഹിദികൾ പണ്ട് പറഞ്ഞിരുന്നു 10.5. അവനാരെങ്കിലും ഉണ്ടോ? വേഗം നമ്മൾ സലാത്തിൽ വേഗം ദ്വാരക്കാൻ പോവാണ്. ഒരു 1.5 മാസത്തേക്കും കൂടി ഉള്ള കിട്ടണം. 6 പെണ്ണുങ്ങളുണ്ട്. ഒരു സ്ത്രീ 1000 രൂപ. അല്ലാഹു അനി കബൂലാക്കണം റഹ്മാനെ, ഖദീജ ബീവിയോട് കൂടെ സ്വർഗം പുൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 10.75. നേരെങ്കിലും ഉണ്ടോ? 1000 രൂപ തരാൻ പറ്റാതെ ചെറുപ്പക്കാരെ കൊണ്ട് ഒരു കൊല്ലത്തിന്റെ ഉള്ളില് പടച്ചോനെ. ആരുണ്ടോ? ഏകദേശം കേട്ടത് തന്നോലെ നേളിലെ? ആ ഒരു 2000 രൂപ. അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അപ്പൊ 11 മാസമായില്ലേ? 11 അല്ലായത്? 11.5 കാലായ. ഈ കാൽമലു ആരംഭം നിർത്താൻ പറ്റൂല അല്ലേ? 11.5 കാലായി. ഒരു 3/4 കൂടി കിട്ടിയാലേ ഇപ്പൊ ശരിയാവും. നല്ല സന്തോഷത്തോടു കൂടെ നിന്റെ ഭവനത്തിന് വേണ്ടി ചോദിച്ചപ്പോ തന്നവരാ ഒരാളെയും നീ ഹായിബാക്കല്ലേ റഹ്മാനെ.
എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يضافي نعمه ويكافع مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نفسي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته اللهم أولدنا حوله المورود واسقنا بكأسه وانفعنا بمحبته في الدارين رحمانا يا الملك الجبار يا رعج سيدا يا الله ننجل مجلسني قبول اكرم رحمانا نيسي غريقنا يا الله പഠിച്ചവനെ ഞങ്ങളോട് പറഞ്ഞതും കേട്ടതും ഇവിടെ ചെലവഴിച്ച സമയങ്ങളും ഞങ്ങളുടെ ഊർജങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ നാളെ നിന്റെ കബറാകുന്ന മണ്ണിലേക്ക് വരുമ്പോ ആ ഇരുട്ട് നിറഞ്ഞ കബറിനെ പ്രകാശിപ്പിക്കുന്ന അമലായി ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളെ ധാരാളം ദോഷങ്ങൾ ചെയ്തവരാണ്, ധാരാളം കുറ്റങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായ ധാരാളം ധാരാളം ദോഷങ്ങൾ ചെയ്ത മഹാപാപികളാണ് അല്ലാഹു. പഠിച്ചവനെ ഈ മഹാനുഭാവന്റെ ഈ മജ്ലിസിൽ പങ്കെടുത്ത കാരണത്താൽ ഞങ്ങളുടെ സർവ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. എല്ലാ ദോഷങ്ങളും നീ മഹപ്പാക്കണേ അല്ലാഹുവേ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അത് എത്ര കാലമാണെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. എത്ര കാലമാണെങ്കിലും റഹ്മാനെ നിന്നെ അറിഞ്ഞ് ജീവിക്കുന്ന വലിയ ഭാഗ്യം നൽകണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുമ്പോ നിന്നെ ആലോചിക്കുന്ന ചിന്തിക്കുന്ന പേടിക്കുന്ന നല്ലൊരു ഹൃദയം നൽകണേ അല്ലാഹു. പഠിച്ചവനെ ഞങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. പല ആളുകളും ഞങ്ങളിൽ രോഗികളാണ്, പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. പഠിച്ചവനെ ക്യാൻസർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ അല്ലാഹു. പഠിച്ചവനെ ഞങ്ങൾ ഇന്ന് വലിയ സന്തോഷത്തിലാണ്, കാരണം ഞങ്ങളുടെ ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിവില്ല. അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിലുള്ള വല്ല അണുക്കളും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ റഹ്മാനെ ഈ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഈ
ഞങ്ങൾക്ക് ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, കുറച്ചവനെ കിഡ്നി രണ്ടും ഫെയിലായി, ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ, പഠിച്ചവനെ ഞങ്ങളെ ഞങ്ങളാവാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, ചെലവ് തന്നവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, വസ്ത്രം തന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അല്ലാ എല്ലാവർക്കും നീ ഖൈറു പ്രദാനം ചെയ്യണം റഹ്മാനെ, നീ ഖൈറു പകരം നൽകണേ അല്ലാ, അവരെയോ ഞങ്ങളെയോ നീ ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ, ഒരാളുടെ മുന്നിലും നീ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. പഠിച്ചവനെ ഇവിടെ സംഭാവന ചോദിച്ചപ്പോ നല്ല സന്തോഷത്തോടെ എടുത്തു നിന്ന കുറെ ആളുകളുണ്ട്, ഏറ്റെടുത്തവരുണ്ട്, എല്ലാവർക്കും നീ വലിയ ഖൈറ് നൽകണേ അല്ലാ. പഠിച്ചവനെ ധാരാളം സഹോദരിമാര്, 4000 തന്ന സഹോദരിയുണ്ട്, 2000 വന്ന സഹോദരിയുണ്ട്, 1000 നിന്ന സഹോദരിയുണ്ട്. അല്ലാ ഖദീജ ബീവിയോട് കൂടെ സ്വർഗം പുൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ സ്വർഗീയ ലോകമെല്ലാം പരിമളം കൊണ്ട് നിറഞ്ഞ് എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോ മഹദിയായ ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് വരികയാണ്. 70,000 തോഴിമാരാണ് അവിടത്തേക്ക് ഉള്ളത്. ആ തോഴിമാർക്ക് പിന്നെയും 70,000 തോഴിമാരാണ്. അല്ലാ ആ 70,000 തോഴിമാരിൽ ഈ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ മാതാക്കളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ സഹോദരിമാരെ പങ്കന്മാരെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പഠിച്ചവനെ ഈ മഹാന്റെ അനുസ്മരണം ഖിയാമത്തെ നാള് വരെ യാതൊരു പോറലുമില്ലാതെ നീ നിലനിർത്തണേ റഹ്മാനെ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഈ സദസ്സിലൊരുമിച്ചു കൂടിയ ആളുകൾ അല്ലാഹുവേ അവിടുത്തെ പ്രത്യേകമായ നോട്ടമുള്ളവരിൽ പൊടുത്തണേ റഹ്മാനെ, കാവലുള്ളവരിൽ പൊടുത്തണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോ മഹാനവറുകളുടെ കാവൽ നൽകണേ റഹ്മാനെ, കാവൽ നൽകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا سقيا ولا مطرودا ولا محروما. اللهم اختم اجالنا بقول لا اله الا الله توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل